അസ്സാം അലൈക്കും വറഹമത്തുള്ള താല ഒബരക്കാത്തു വളരെയധികം പ്രതീക്ഷയോടെ സന്തോഷത്തോടെ നുസീബയുടെയും ഷമ്മാസിൻ്റെയും ആ രാത്രി ഇതാ പുലർന്നിരിക്കുന്നു എന്താണെന്നറിയില്ല മനസ്സിന് വല്ലാത്തൊരു സന്തോഷം വല്ലാത്തൊരു റാഹത്ത് ഷമ്മാസ് വിചാരിക്കുകയാണ് പഠിച്ചോനെ ഇനിയും ഞങ്ങളെ അകറ്റരുതേ ഇപ്പോഴിത് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു ബുദ്ധിമുട്ടും പ്രയാസവും പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ജീവിതത്തിലേക്കുള്ള അവൾ നീ കാണിച്ചു തരണം അതിനെല്ലാം നീ എളുപ്പമാക്കി തരണേ ഏതായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ അത് ഇനിയും വൈകുന്നത് ഒട്ടും ശരിയല്ല നുസൈബിയുടെ പഠനം അതെ അവളെ ഞാൻ പഠിപ്പിക്കും ഇനി എൻ്റെ അടുത്തെത്തിയാൽ പിന്നെ അവളെ കൊണ്ടുവിടലും കൊണ്ടാക്കലും എല്ലാം ഞാൻ ചെയ്യുമല്ലോ ബസ്സിലും ഓട്ടോയിലും ഒന്ന് തിക്കി തിരകി കയറി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ പഠിച്ചോനെ എല്ലാം നീ എളുപ്പമാക്കി കൊണ്ടോ അന്ന് പള്ളിയിലെത്തിയ ഉസ്താദിനോട് ഷമ്മാസ് കുറേ സംസാരിച്ചു ഉസ്താദെ അത് നിങ്ങൾ പ്രത്യേകത ദ്വാ ചെയ്യണം കേട്ടോ നമ്മളെ കാര്യത്തിലൊക്കെ ഷമാസേ നിനക്ക് വേണ്ടി ദ്വാ ചെയ്യാറുണ്ടല്ലോ അതിനുള്ളതെല്ലാം നീ തരുന്നുണ്ട് എനിക്ക് അപ്പോൾ പിന്നെ നിന്നെ മറക്കാൻ പറ്റുമോ ഉസ്താദെ എൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ദ്വാ ചെയ്യണം അതായത് ഉസ്താദെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണേ ഒരു രഹസ്യം നിങ്ങളിത് ആരോടും പറയില്ല എന്നൊക്കെ എനിക്കറിയാം ഷമ്മാസ എന്താ പറയുന്നത് മനസ്സിലൊരിഷ്ടം ആരോടെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ വെറുതെ ജോലി അടിച്ച് നടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹലാലാക്കുവാൻ വേണ്ടി നോക്കണം അടുത്ത വഴി അല്ലെങ്കിൽ എന്തൊക്കെ തന്നെയായാലും അതൊക്കെ തെറ്റെന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഫോൺ ചെയ്യണതും വിളിക്കുന്നതും ചാറ്റ് ചെയ്യണതും കാണുന്നത് വരെ തെറ്റാണ് അതൊക്കെ പെട്ടെന്ന് നിക്കാഹ് കഴിയാൻ നോക്കണം നിക്കാഹ് കഴിഞ്ഞിട്ടേ പിന്നെന്താ സമാധാനായില്ലേ ഉസ്താദേ പിന്നെ വീട്ടുകാർക്ക് ഈ ഒരു കാര്യത്തിൽ കുറച്ച് എതിർപ്പാണ് അതെന്താ ഷമ്മാസ് അത് മറ്റൊന്നുമല്ല ഞാൻ സ്നേഹിക്കുന്ന പെണ്ണെന്ന് വെച്ചാൽ അവളുടെ കല്യാണം ആദ്യം കഴിഞ്ഞതാണ് പക്ഷേ അവൾ ശരിക്കും ജീവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ഭർത്താവിൻ്റെ കൂടെ അപ്പോൾ അത്രക്കും ഒരു സാധുവായ പെണ്ണാണ് ഷമ്മാസ് നീ എടുക്കുന്ന തീരുമാനം വളരെ നല്ലതാണ് അങ്ങനെ ഒരു കാര്യമില്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത എത്രയോ പെണ്ണുങ്ങൾ ഡൈവേഴ്സാക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവില്ല പക്ഷേ പേരിന് അവർ രണ്ടാം കെട്ടുകാരുമായിരിക്കും അങ്ങനെയുള്ളൊരു കുട്ടിനെ ഏറ്റെടുക്കുന്നത് നല്ലൊരു കാര്യം തന്നെയല്ലേ നീ ചെയ്യുന്നത് വളരെ നല്ല പ്രവൃത്തിയാണ് പിന്നെ ഷമ്മാസിനെ കുറിച്ച് എനിക്കറിയാലോ നല്ലത് മാത്രം ചെയ്യുന്ന ആളാണ് അപ്പോൾ വൈകിക്കേണ്ട എത്രയും പെട്ടെന്ന് നിക്കാഹനുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയണം ഉമ്മയോട് പറഞ്ഞ് ഒക്കെ റെഡിയാക്കണം എന്നിട്ട് ഹലാലായതിനു ശേഷം നിങ്ങൾ പ്രേമിക്കുക സ്നേഹിക്കേ എവിടേക്കെങ്കിലും പോവേ എന്ത് വേണമെങ്കിൽ ചെയ്തോളെ പക്ഷേ അതിന് മുമ്പ് അത് നമ്മൾ ചെയ്താൽ നമ്മൾ കുറ്റക്കാരായി മാറും അപ്പോൾ ആദ്യം തന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കുക നിൽക്കാഹ് കഴിക്കുക പിന്നെ പാർട്ടി കല്യാണമൊക്കെ എപ്പോൾ വേണമെങ്കിലായാലും കുഴപ്പമില്ല നിനക്ക് ഹലാലായി കിട്ടിയാൽ പിന്നെ കഴിച്ചിലായി ഉസ്താദേ എന്നാൽ ശരിയിട്ട് ഞാൻ ഇറങ്ങട്ടെ ഞാൻ ഉപ്പയുടെ അടുക്കലൊന്ന് പോകട്ടെ ഷമ്മാസം നേരെ അതാ പള്ളിക്കാട്ടിലേക്ക് പോകുന്നു പ്രിയപ്പെട്ട ഉപ്പയുടെ അടുക്കത്തേക്ക് പള്ളിക്കാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ എന്നതാ ഷമ്മാസ് പറയുകയാണ് പ്രിയപ്പെട്ട ഉപ്പയുടെ അടുക്കലെത്തി ഉപ്പയുടെ ഖബറിനടുത്ത് മഴ ആയത് കാരണം ചെറുതായിട്ട് പുല്ലത വീണ്ടും മുളച്ചിരിക്കുന്നു അതെല്ലാം ഒന്നുകൂടെ പറിച്ച് വൃത്തിയാക്കി കാട് പിടിച്ച ചെടികൊമ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഒടിച്ച് വൃത്തിയാക്കി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് പഠിച്ച റബ്ബേ എൻ്റെ ഉപ്പയുടെ കബറിടം നീ സ്വർഗപ്പൂന്ത കൊടുക്കണേ റഹ്മാനെ ഉപ്പ കബറിനുള്ളിൽ എന്ത് ശിക്ഷ അനുഭവിക്കുകയാണെങ്കിലും പഠിച്ച റബ്ബേ അത് നീ ലഘൂകരിച്ച് കൊടുക്കണേ റബ്ബേ അള്ളാഹുവിനോട് ദ്വാ ചെയ്തു തിരിച്ചു പോരാൻ സമയം ഉപ്പയോടെ എന്ന പോലെ ഷമാസ് പറയുന്നു ഉപ്പ അത് ഉപ്പാൻ ഷ്യാമോനിക്ക് ഒരു പെണ്ണിനോടൊരു ഇഷ്ടമുണ്ട് അത് പെട്ടെന്ന് റെഡിയാകാൻ എൻ്റെ ഉപ്പ അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലും ജീവിച്ചിരിക്കുന്നത് പോലെയാണ് ഷമാസിന് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ഉപ്പയോട് അതങ്ങനെ പറഞ്ഞതും അള്ളാഹുവേ എൻ്റെ ഉപ്പയെ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഹാദിയെ ചെയ്യുന്നതെല്ലാം ഉപ്പയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഷമ്മാസ് ഉപ്പയോട് സലാം പറഞ്ഞിട്ട് അതാ ഖബറിണ്ടത്തിൽ നിന്ന് തിരിച്ചു പോരുന്നു ഷമ്മാസിനെ കാത്തിരിക്കുകയാണ് ഉമ്മ മോനെ എന്താ ഇത്ര സമയമായത് ഒരുപാട് സമയമായല്ലോ പോയിട്ട് ഉമ്മ അടുക്കലേക്ക് ഒന്ന് പോയി അതായിരുന്നു ആ എൻ്റെ കുട്ടിയെങ്കിലും ഒന്ന് പോയി വയ്ക്കാനുണ്ടായത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ ആകെ കാട് പിടിച്ച് കിടക്കായിരിക്കും ഉപ്പയുടെ കബറിടത്തിൽ എൻ്റെ കുട്ടി മാത്രമേ പോവുള്ളായിരുന്നു ഇപ്പം പിന്നെ നവാസ് പോലെ തുടങ്ങിയിരിക്കണേ കബർ എവിടെയാണെന്നോ ഏതാണെന്നോ ഒന്നും ഒരു പിടുത്തല്ലായിരുന്നു ആരും തിരിഞ്ഞ് നോക്കലുമില്ലായിരുന്നു എൻ്റെ കുട്ടി വന്നീൻ്റെ ശേഷം അല്ലേ അതൊക്കെ കണ്ടുപിടിച്ചത് ഉമ്മയോടെ ഈ ഒരു കല്യാണകാര്യം എങ്ങനെയെങ്കിലും പറഞ്ഞ് റെഡിയാക്കണം എന്ന് ഷമ്മാസ് വിചാരിച്ചിരുന്നു ഉമ്മയുടെ കൂടെ അവൻ ഭക്ഷണം കഴിച്ച് നേരെ അതാ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി ഉമ്മ റോസാപ്പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങിയല്ലേ ആ മോനെ ഉമ്മ ഇത് നല്ല റോസാപ്പൂവ് വിരിയും ഇപ്പം അടുത്തിട്ടോ അതാ നല്ല വലിയ മുട്ടിട്ടിട്ടുണ്ട് മോനെ മഴക്കാലല്ലേ അങ്ങനെ കുറേ ഇനി വിരിയും വേനൽക്കാലത്താണ് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടത് ഉമ്മ അതിൽ വിരിയുന്ന ആ വലിയ റോസാപ്പൂവ് അതാരായിരിക്കും എന്ന് ഉമ്മക്ക് ആരാ എൻ്റെ പെണ്ണുങ്ങളാണോ ഉമ്മ തമാശയിൽ ചോദിച്ചു അതെ ഉമ്മ അവൾ തന്നെയാണ് ഈ ചെക്കൻ്റെ ഒരു കാര്യം ഓരോ കുറച്ച് സാഹിത്യം കുറച്ച് കൂടുതലാണ് ഉമ്മ അത് ഉമ്മക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്താണെന്നാവോ അല്ല എന്താ മോനെ അങ്ങനെ ചോദിച്ചത് എൻ്റെ കൂടെ ഷോപ്പിൽ പോരണോന്ന് വേണ്ട മോനെ ഞാൻ അവിടെ അങ്ങനെ ആ സ്റ്റാഫുകളൊക്കെ ഇടയിൽ ഇങ്ങനെ ഉമ്മ ഗസ്റ്റ് റൂമൊക്കെ ഉണ്ടല്ലോ ഉമ്മാക്ക് നിസ്കരിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടല്ലോ പിന്നെന്താ ഉമ്മക്ക് കിടക്കണമെങ്കിൽ കിടക്കുക ഇരിക്കണമെങ്കിൽ ഇരിക്കുക നടക്കണമെങ്കിൽ നടക്കുക പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക എല്ലാത്തിനുള്ള ഉണ്ട് അതൊക്കെ ഞാൻ കണ്ടതല്ലാ ഉദ്ഘാടനത്തിന് മോനെ ഞാൻ പിന്നെ വരാടാ ഉമ്മ എന്നും അങ്ങനെ പറഞ്ഞു പറ്റിക്കും ഇന്ന് കൂടെ പോരും മോനെ ഒന്നും വിചാരിക്കണ്ട ഞങ്ങൾക്ക് പിന്നെയാ ഒരു ദിവസം ഉമ്മ വരാം മറ്റേ ഷോപ്പിന് ഉദ്ഘാടനമൊക്കെ ആവട്ടെ എന്താ ഇതിങ്ങനെ ഉമ്മ അതൊക്കെ ആവും അതും എൻ്റെ ഉമ്മ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഉമ്മ പിന്നെ വന്നിട്ടേ ഇല്ലല്ലോ ഷമ്മാസ ഉമ്മയെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു ഈ ചെക്കൻ്റെ ഒരു കാര്യം മോൻ ഇപ്പോൾ പോയിക്കോ ഞാൻ പിന്നെ ഒരിക്കലും വരാം ഷമ്മാസ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങുന്നു ആഹാ ഇതിപ്പോ ഇന്നലെ നല്ല ഭംഗിയുള്ള ഡ്രസ്സായിരുന്നു ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കളറ് മോൻക്ക് നല്ലതായി ചേരുന്നുണ്ട് അല്ലെങ്കിലും എൻ്റെ മോൻക്ക് എല്ലാ കളറും ചേരുമല്ലോ ഞാൻ പറ്റിയ മോനല്ലേ എൻ്റെ ഉമ്മ എന്നെ സുഖിപ്പിക്കല്ലോ ഉമ്മാവല്ലാതെ ഉമ്മാ ഉമ്മാൻ്റെ മോന് പുതിയാപ്പിളിറങ്ങുമ്പോൾ ഈ ഒരു ഷർട്ട് മതിയോ ഈ കളറ് മോനെ അതൊക്കെ നമുക്ക് നല്ല അസലായി നടത്തണ്ടേ അതൊക്കെ നല്ല രീതിയിൽ മണവാട്ടിയ ഡ്രസ്സിനനുസരിച്ച് നിൻ്റെ കളറും അതല്ലേ നല്ലത് രണ്ടുപേരും മാച്ചിൽ അല്ല ഉമ്മയുടെ ഇഷ്ടം ഉമ്മ സിമ്പിളായിട്ട് മതി ഉമ്മ കല്യാണമൊക്കെ അത്ര വലിയ രീതിയിൽ ആഡംബരപൂർണ്ണമൊന്നും ആക്കണ്ട മോനെ അത് പറ്റില്ല പഠിച്ചോനെ ഈ വീട്ടിലെ അവസാനത്തെ കല്യാണമാണ് അത് ഉഷാറാക്കാൻ ഞാൻ പിന്നെ എന്താ നമ്മൾക്ക് കുറേ സ്വത്തും മുതലും പൈസ ഉണ്ടായിട്ട് എന്താ നല്ല രീതിയിൽ ആൾക്കാരൊക്കെ വിളിച്ച് നല്ല സെറ്റപ്പ് എല്ലാം അടിപൊളിയാക്കണം ഉമ്മാ അതിന് നമുക്കനുസരിച്ച് പെൺ പെണ്ണുകൂടി വേണ്ടേ അതിനെന്താണ് നിനക്കനുസരിച്ച് പെണ്ണിനെ കിട്ടൂലേ നീ എന്താ അങ്ങനെ പറയണത് ഉമ്മ പിന്നെ ഷോപ്പിലേക്ക് ഫസീലത്താൻ്റെ ജ്യേഷ്ഠം വന്നിരുന്നു ഓൾ അങ്ങോട്ട് വന്നിരുന്നോ അതെ കല്യാണത്തിനെ കുറിച്ച് എന്തെങ്കിലും തീരുമാനമൊക്കെ പറയാൻ പറഞ്ഞു മോനെ എൻ്റെ പൊന്നാന കുട്ടിയായിരുന്നു നിൽക്കല്ലേട്ടോ പറ്റൂല ഔ ആ ഫാമിലിന്ന് ഒരു കുട്ടീനെ തന്നെ കൊടുക്കുന്നത് ഇതാ ഓളെ സ്വഭാവം ഒക്കെ കണ്ടില്ലേ വേണ്ട അതിപ്പം എത്ര ലൈനിൻ്റെ ബാക്കി തന്നെ അല്ലേ എല്ലാ പെൺകുട്ടികളെ ഞാൻ കുറ്റം പറയല്ലെട്ടോ ഒരാൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആണെന്നില്ല പക്ഷേ അതൊക്കെ എൻ്റെ കുട്ടീനെ പിന്നെ എനിക്ക് കിട്ടൂല അത് പിന്നെ ഓലോ പാട്ടിനാണ് പോകും ഇപ്പം നവസനെ കണ്ടില്ലേ ആകെ ഓള കെട്ടിയതിന് ശേഷം പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴല്ലേ അവനക്കൊരു സ്വഭാവമൊക്കെ ആയി വന്നത് ഇതുവരെ എന്തായിരുന്നു ഓളെന്താ പറയുന്നത് അതിനനുസരിച്ച് ഇനിയിപ്പോൾ ഓള ആങ്ങളുടെ ഓള കെട്ടിയാലോ എനിക്ക് ഷ്യാമോനെന്നുള്ളൊരു കുട്ടിയെ നഷ്ടപ്പെടും ഉമ്മ എന്നാൽ ഞാൻ ഇറങ്ങട്ടേട്ടോ ഉമ്മ വരില്ലല്ലോ എൻ്റെ കൂടെ മോനെ ഞാൻ വരുമല്ലോ ഇനി എനിഷറിഞ്ഞ് പിന്നെ വരണ്ടേ ഇപ്പോഴാണ് അത് ആയിക്കോട്ടെ എന്നാൽ ഉമ്മ ഞാൻ ഇറങ്ങിട്ടോ അസ്സാം വലൈക്കും ഷമ്മാസ് അതാ ഷോപ്പിലേക്ക് ഇറങ്ങുന്നു നുസൈബയും അന്ന് വളരെയധികം ഒരുങ്ങുന്നുണ്ട് ഉമ്മ പറഞ്ഞു പൊന്നാര പെണ്ണെ കണ്ണാടിന് മുമ്പിൽ ഇത്രയധികം നിൽ നിൽക്കണോ ഹിജാബ് ഇട്ട് പോണ അനക്ക് പന്ന് എത്ര ഒരുങ്ങാൽ മാത്രം ഒന്ന് ഒരു സുർമ ഇടാനാണോ ഇത്ര വലിയ പണി പക്ഷേ അവൾ കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ കണ്ണാടിയിലെ നോക്കുമ്പോൾ ശരിക്കും ഷമ്മാസിൻ്റെ മുഖം അതിൽ തെളിഞ്ഞു വരുന്നതായി അവൾക്ക് തോന്നുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് സമയം അവിടെ നോക്കി നിൽക്കുന്നു ഉമ്മ അവളെ ചീത്ത പറഞ്ഞപ്പോഴാണ് അവൾക്ക് ബോധോദയം ബോധോദയമുണ്ടായത് പെണ്ണെ ബസ് വരാനായില്ലേ വേഗം ഇറങ്ങിപ്പോയിക്കാ പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്നലത്തെ പോലെ ഓട്ടോയൊക്കെ വിളിച്ച് പോകേണ്ടി അന്ന് ഹിജാബിയത അവളുടെ ഏറ്റവും പുതിയ വറുതിയാണ് ധരിച്ചിരിക്കുന്നത് ആഹാ ഇന്നിപ്പോൾ പുതിയതൊക്കെ ആണല്ലോ എന്തെങ്കിലും പരിപാടി ഉണ്ടോ മോളെ കോളേജിൽ ഉമ്മ ഒന്നുമില്ല ഇതിങ്ങനെ കുറേ എടുത്ത് വെച്ചിട്ടെന്താ ഇതൊക്കെ അവിടുത്തെ ഉമ്മ കൊണ്ടുവന്നതല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഇടക്കിടക്കൊന്ന് മാറ്റിയിട എന്നാലും നീ വേറെ ആണെന്നിട്ടത് ഉമ്മ അതൊക്കെ മുതലാവണ്ടേ ഈ പർദി ആവുമ്പോൾ പിന്നെ ഒരിക്കലും കയറുമില്ല ഒന്നും ആവില്ലല്ലോ മോളെ ഒക്കെ ഇട്ടോ ഇട്ട് മുതലാക്കിക്കോ നമ്മൾ പൈസ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലെങ്കിലും നിന്റെ അവിടുത്തെ ഉമ്മ പൈസ കൊടുത്ത് കൊണ്ടുവന്നതല്ലേ അപ്പം നമ്മൾ ഒരിക്കലും അത് ഇടാതിരിക്കരുത് മോളെ എൻ്റെ അടിയൊന്ന് കട്ട് ചെയ്യാണ്ടോ ഇല്ല ഉമ്മ അത് ചെരുപ്പിടുമ്പോ ലെവലാവും ആ ആയിക്കോട്ടെ ശരിക്കും തൻ്റെ മോൾ നല്ല രീതിയിൽ സുന്ദരിയായതായി അതാ നുസേബയുടെ ഉമ്മാക്ക് തോന്നുന്നു ആ ഹിജാബ് കൂടി അണിഞ്ഞപ്പോൾ അവൾക്ക് കൂടുതൽ മനോഹാരിത തോന്നി മോളെ ശ്രദ്ധിച്ച് പോണട്ടോ എൻ്റെ കുട്ടി ഒന്നിലും പടരുത് കേട്ടോ പടച്ചെറുബ് കാക്കട്ടെ ഉമ്മ നിങ്ങൾ എന്നിറങ്ങുമ്പോൾ എന്നോട് ഇത് പറയുമല്ലോ എൻ്റെ പൊന്നാര നുസിയെ വീട്ടിൽ നിണ്ടിറങ്ങുമ്പോഴേ മനുഷ്യന് പേടിയാണ് ബേജാറാണ് ആ പ്രായം പെൺകുട്ടികളല്ലേ അതുകൊണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നിങ്ങനെ ഇത് ഞാൻ എന്നോട് പുട്ടിന് തേങ്ങട്ട പോലെ ഇങ്ങനെ പറയണത് ഉമ്മ എന്നാൽ ഞാൻ ഇറങ്ങിട്ടോ അസ്സലാം വാളയക്കു വാളേക്കും അസ്സലാം ശ്രദ്ധിച്ചു പോണേ മോളെ ഒരിക്കൽ കൂടി ഉമ്മയുടെ ആ ഉപദേശം നുസൈബ കോളേജിലേക്ക് പോകുന്നതും വരുന്നതും സമയമെല്ലാം അത് മജീദിന് ശരിക്കും അറിയാമായിരുന്നു അന്ന് മജീദ് വിചാരിച്ചോ എന്തായാലും വേണ്ടില്ല ഒന്ന് കണ്ടുപിടിക്കണം ആഹാ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല അതെ എൻ്റെ ബ്രോക്കർ പൈസ ഒന്ന് നഷ്ടമാവും ഹുസൈനാജിൻ്റെ മോൻ്റെ കല്യാണം നടന്നു കഴിഞ്ഞാലാണ് എനിക്ക് പൈസ കിട്ടുള്ളൂ അത് നല്ല ചീറ്റി പോകാനുള്ള പരിപാടികളൊക്കെ ഒപ്പിക്കുന്നുണ്ട് തോന്നുന്നത് എന്തൊക്കെയായാലും അതൊന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം നേരിട്ട് ഒന്ന് കൂടി ലൈവായിട്ട് കാണാം അത് കഴിഞ്ഞതിന് ശേഷം നൂപ്പരോട് കാര്യങ്ങൾ പറഞ്ഞാലേ നോക്കാം നുസൈബാദ ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിനെ കാത്തു നിൽക്കുകയാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് വന്നു ബസ്സിൽ ബസ്സിലത്യാവശ്യം തിരക്കുണ്ട് എങ്കിലും അവൾ അതിൽ കയറി ഏറെ ആകാംക്ഷയോടെ ആയിരുന്നു ആ ഒരു യാത്ര ബസ്സിൽ തിക്കും തിരക്കും ഉണ്ടായിട്ടും ഒരു വിഷയമേ അല്ലായിരുന്നു അതെ തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസിനെ ഏതാനും നിമിഷങ്ങൾക്ക് ഉള്ളിൽ കാണാലോ എന്നുള്ള ആ ഒരു ധൃതി അവളിലുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ വിടർന്നു തൻ്റെ ഹിജാബ് എത്തുന്നതിന് മുമ്പായിട്ട് അവിടെ എത്തണമെന്ന് ഷംവാസിനും ഒരു വാശിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ നേരത്തെ കാലത്ത് തന്നെ എത്തിയിട്ടുണ്ട് സ്റ്റാഫ് ചോദിച്ചു അല്ല ബോസേ ഇന്ന് നേരത്തെ എത്തിയല്ലോ ആ നേരത്തെ എത്തേണ്ട ദിവസം നേരത്തെ എത്തണമല്ലോ ആ ഓക്കെ ഓക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴെതാ നുസൈബയുടെ ആ ഒരു ബസ് അതാ കോളേജിന് മുമ്പിൽ ഷംമാസിൻ്റെ ഷോപ്പിലെ ഫ്രണ്ടിലായിട്ട് നിർത്തുന്നു ഒരുപാട് കുട്ടികൾ അതിൽ തിക്കി നിറച്ച് കയറ്റിയിട്ടുണ്ട് എല്ലാവരും അതാ ഇറങ്ങുന്നു അവിടെ ബസ് നിർത്തുമ്പോൾ തന്നെ ബസ് കാലിയാകും തൻ്റെ ഹിജാബിയെ തിരിയുകയാണ് ഷമ്മാസ് ആകാംക്ഷയുടെ പ്രതീക്ഷയോടെ അവൾ കാത്തിരിക്കുന്ന ഷമ്മാസ് ഓരോ കുട്ടികളും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതാ തൻ്റെ ഹിജാബിയും അതിൽ നിന്ന് ഇറങ്ങുന്നു അവളുടെ മനോഹരമായ കണ്ണുകൾ അത് ഷമ്മാസ് ശരിക്കും നോക്കി ആ കണ്ണുകളിലേക്ക് അവനൊന്ന് കണ്ണിടുക്കി കാണിച്ചു സത്യം പറഞ്ഞാൽ ഹിജാബിക്ക് അത് ശരിക്കും നാണമായി അവൾ ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അത് ആ കോളേജിലേക്ക് പോകുന്നു ഷിഫയെ കാണുന്നില്ലല്ലോ ഇതെന്താണാവോ അല്ലെങ്കിൽ ഞാൻ ബസ്സിറങ്ങുമ്പോഴേക്കും അവിടെ എത്താറുണ്ട് നുസൈബ്ക്ക് ഷിഫ ഇല്ലായിട്ട് അന്ന് വലിയ ടെൻഷനായി പാവമാണ് ഷിഫ എനിക്ക് നല്ലത് മാത്രം ആഗ്രഹിക്കുന്നവളാണ് ഷിഫ പാവം അവളവളുടെ സുഖവും സന്തോഷവും നോക്കാതെ എനിക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് പഠിച്ചവന് ഇങ്ങനെയൊരു കൂട്ടുകാരിയെ എനിക്ക് കിട്ടിയല്ലോ ഷിഫ ഇല്ലായിട്ട് വളരെയധികം സങ്കടത്തോടെ ഇരിക്കുന്ന അവളെ കണ്ട് കൂട്ടുകാരികൾ പറഞ്ഞു ഇന്ന് ഷിഫ എത്തിയിട്ടില്ലല്ലേ ഹോ നിൻ്റെ ചങ്കല്ലേ എത്താഞ്ഞാൽ നീ എങ്ങനെ ക്ലാസ്സിലിരിക്കും അവൾ ഓരോന്നും പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി പെട്ടെന്ന് ഷിഫ വരുന്നു നുസൈബ അസ്സലാമലൈക്കും വാളേക്കും അസലാം എടി പെണ്ണ എവിടെയായിരുന്നു നീയേ ഹോ സത്യം പറഞ്ഞാൽ നീ ഇല്ലായിട്ടെങ്കിൽ നല്ല ടെൻഷനായിരുന്നു കേട്ടോ ആ ടെൻഷൻ ഇല്ലാതിരിക്കലല്ലോ അല്ലടേ നീ കണ്ടോ ആരെ ഷമ്മാസനെ കണ്ടോന്ന് എന്ന് അവിടെ തന്നെ ഉണ്ടല്ലോ ഓഹ് പെട്ടെന്നൊരു ബിരിയാണി കഴിക്കണം അതാണ് ആഗ്രഹം എടി നമ്മൾ വിചാരിച്ചേ പോലെ നടക്കൂലല്ലോ പഠിച്ചവരെന്തൊക്കെ വിചാരിച്ച് വിചാരിച്ചിരിക്കണെന്ന് നമുക്കറിയില്ലല്ലോ ഹിജാബി ഒരു പേടിയും വിചാരിക്കണ്ട ഒക്കെ നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു പോകും നോക്കിക്കോ അതിന് എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് കട്ട സപ്പോർട്ടും ഞാൻ ചെയ്യും അത് ഞാൻ തയ്യാറാണ് ഷിഫയുടെ ആത്മവിശ്വാസം പകരുന്ന ആ ഒരു വാക്കുകൾ നുസൈബക്ക് ശരിക്കും നല്ലൊരു ആശ്വാസം വേണ്ടിയിരുന്നു ആ സമയം ഷോപ്പിൽ നിന്ന് ഷമ്മാസ് വിചാരിക്കുകയാണ് എന്തായാലും വേണ്ടില്ല അവർക്ക് രണ്ട് പേർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കണം അത് ഹിജാബിക്ക് മാത്രം കൊടുക്കുമ്പോൾ അത് മോശമാണ് ഷിഫ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിയായത് കൊണ്ട് തന്നെ അവൾക്കും ഒന്ന് കൊടുക്കണം ഫസ്റ്റ് ടൈം അല്ലേ ടൈമല്ലേ ആയിരിക്കും ഏറ്റവും നല്ലത് അന്ന് ഉച്ച സമയത്ത് അതാ ഷമ്മാസ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു അതെ കുറച്ച് എന്തെങ്കിലും സ്വീറ്റ്സ് കുറച്ച് വിലപിടിപ്പുള്ള ചോക്ലേറ്റ്സ് ആക്കാം ഷംമാസത് രണ്ടു പേർക്കും ഒരുപോലെ എന്ന രീതിയിൽ എടുത്തു രണ്ട് പാക്ക് ചെയ്യാൻ പറയുന്നു അതും ഗിഫ്റ്റിൻ്റെ രൂപത്തിൽ അത് വാങ്ങി പേ ചെയ്ത് അത് ആ ഇറങ്ങുന്നു അപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത് ഹോ മറന്നു പോയി വച്ചേക്കില്ല ഈ ഗിഫ്റ്റും കൊണ്ട് ഷോപ്പിലേക്ക് വന്നാൽ അവരത് പൊളിച്ച് കയറി കഴിക്കും ഷമ്മാസ് വീണ്ടും ഷോപ്പിലേക്ക് കയറി തൻ്റെ ഷോപ്പിലെ സ്റ്റാഫുകൾക്കെല്ലാം വാങ്ങി അല്ലെങ്കിൽ ഒരു സുഖവും തരില്ല എന്താ എന്താ ചോദിച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണശേഷം ചോക്ലേറ്റ് വിതരണം ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിക്കുള്ളതും കൂട്ടുകാരി ഷിഫക്കുള്ളതും അവിടെ മാറ്റി വെച്ചപ്പോൾ സ്റ്റാഫ് പറഞ്ഞു അല്ല ബോസ് എന്തോ സർപ്രൈസ് ഉണ്ടല്ലോ ഞങ്ങൾക്ക് തന്നെയാണോ അത് അതോ വെറൈറ്റി ആണോ നിങ്ങൾ കഴിച്ചതിൽ വല്ല മോശമുണ്ടോ ഏ ഇല്ലല്ലോ ഇല്ല അടിപൊളിയാണ് സൂപ്പറാണ് അല്ലെങ്കിൽ ഞങ്ങൾ ബോസ് ഞങ്ങളെ നല്ല രീതിയിലല്ലേ ഞങ്ങൾക്കുള്ളത് തരികയുള്ളൂ അത് ഇന്ന് വരെ അങ്ങനെ തന്നെ വളരെയധികം പെർഫെക്റ്റ് ആയത് അത് കേട്ട് ഷമ്മാസ് ചിരിച്ചു എന്തായാലും വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഷിഫ വരാതിരിക്കില്ല ഹിജാബി പിന്നിലായിക്കൊണ്ട് വരും അങ്ങനെയാണല്ലോ പതിവ് അപ്പോൾ ഇത് കൊടുക്കണം അവരുടെ കയ്യിൽ ഷമ്മാസ് അത് വിചാരിച്ചു അവൻ ക്ലാസ് കഴിഞ്ഞതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് സമയം തീരെ നീങ്ങുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിക്കു വേണ്ടി ഷമ്മാസ് കാത്തു നിൽക്കുകയാണ് സമയം ഏകദേശം സ്കൂൾ വിടാൻ ആയപ്പോഴേക്കും അതാ നമ്മുടെ മജീദ് നാട്ടിൽ നിന്ന് ബസ് കയറുന്നു എന്തൊക്കെയോ മനസ്സിൽ പോലെ കൃത്യമായി കോളേജ് വിടുന്ന ആ സമയത്ത് തന്നെ അയാൾ അല്പം മാറി നിന്ന് അവിടെ സീറ്റ് ഉറപ്പിക്കുന്നു മജീദ് വെറുതെ മൊബൈൽ ഷോപ്പിലേക്ക് നോക്കി ആ തരക്കെടില്ലല്ലോ ഫുള്ള് സെറ്റപ്പാണ് രണ്ട് നില ഉള്ള മൊബൈൽ ഷോപ്പ് എന്തായാലും നോക്കാം എന്തായാലും ഉസൈനാജിനോളം വരൂല മൂപ്പര കിടവെടുക്കാൻ ഈ നാട്ടിലെ ആൾക്കാരോ ഹേയ് അത് ചാൻസ് ഇല്ല എന്തായാലും കാത്തിരുന്ന് കാണാം എല്ലാം മജീദ് അതിനു വേണ്ടി കാത്തിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ അതാ കോളേജിൽ നിന്ന് ബെല്ലടി മുഴങ്ങുന്നു ഹോ കോളേജ് വിട്ടു ഒരുപാട് കുട്ടികൾ ധൃതിയിലോ ഒരുപാട് കുട്ടികൾ സാവധാനത്തിലും നടന്നു വരുന്നു ഈ പെണ്ണിനെ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അത് മറ്റൊന്നുമല്ല എല്ലാവരും നല്ല പല പല കളേഴ്സിലുള്ള ഡ്രസ് കോളേജിലേക്ക് വന്നിട്ടുള്ളത് ഇവളെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് മജീദ് ആ ഭാഗത്തേക്ക് തന്നെ ശ്രദ്ധിച്ചു അതാ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് അതിലൊന്ന് ഹിജാബും പർദവും ധരിച്ചവളാണ് അവൾ തന്നെയാണ് ഹുസൈനാജിയുടെ വീട്ടിലെ മരുമകളാവാൻ ആവേണ്ടവൾ എൻ്റെ കണ്ണിന് തെറ്റിദ്ധാരണ ഇല്ലല്ലോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും വന്നത് എന്തെങ്കിലും വെറുതെ പറയുന്നതിന് കാര്യമില്ലല്ലോ നോക്കാലോ പതിവ് പോലെ കുട്ടികളെല്ലാം അതാ മൊബൈൽ ഷോപ്പിലേക്ക് കയറുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഷിഫ നുസേബിയോട് പറയുന്നു എടി വാ നമുക്ക് പോയി നോക്കാം എടി ഞാനില്ല അത് മോശമാണ് അത് പറഞ്ഞാൽ പറ്റില്ലടി വാ നമ്മുടെ രണ്ടുപേരോടും ഒന്ന് വരാൻ പറഞ്ഞിരുന്നു എടി ഞാനില്ല നുസൈബക്ക് നാണം കൊണ്ട് അവൾ പുറത്ത് തന്നെ നിൽക്കും ആ ഗ്ലാസിൻ്റെ വാതിൽ തള്ളി തുറന്ന് അതാ ഷിഫ അകത്തേക്ക് ഷമ്മാസ് ചോദിക്കുന്നു അവളോട് ഹിജാബ് എവിടെ അവൾതാ പുറത്ത് നിൽക്കുന്നുണ്ട് ഷമ്മാസ് പെട്ടെന്നതാ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഹിജാബി കയറിക്കോളൂ കൂടെ ഷിഫയും ഉണ്ട് അതെ ഇനിയിപ്പോൾ സമയമല്ല ബസ് വന്നു കഴിഞ്ഞാലേ എനിക്ക് പേടിയാണ് ഇന്നലത്തെ പോലെ ആവും അതുകൊണ്ട് ഷമ്മാസ് ബുസൈബിയോട് സംസാരിക്കുന്നത് പലർക്കും ഇഷ്ടമല്ല ആ കോളേജിലെ പല പെൺകുട്ടികൾക്കും ഷമ്മാസിനെ ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഷമ്മാസ് സ്നേഹിക്കുന്നത് ഹിജാബിയ മാത്രമായതുകൊണ്ട് തന്നെ അവർക്കാർക്കും അവരുടെ ആ ഒരു ബന്ധം ഇഷ്ടമേയല്ല പെട്ടെന്ന് ഹിജാബി പറയുന്നു എൻ്റെ ബസ് വരാൻ സമയമായി ഞാൻ ആ ഭാഗത്തേക്ക് നിൽക്കെ കേട്ടോ അപ്പോഴെതാ ഷമ്മാസ് വിളിക്കുന്നു ഹിജാബി പോവല്ലേ എന്താ ഇടിവെണ്ണേ ഞാനും ഉണ്ട് നീ ഒറ്റയ്ക്ക് പോവല്ലേ ഷിഫ അവളോട് പറയുന്നു പെട്ടെന്ന് അവനതാ രണ്ട് ബോക്സുകൾ എടുത്തു കൊണ്ടുവന്ന് അവർക്ക് രണ്ടു പേർക്കും നൽകുന്നു നുസീബയുടെ കയ്യിൽ അത് കിട്ടിയപ്പോൾ അവൾ ഇതെന്താണ് എന്ന് ചോദിച്ചു അത് ചെറിയൊരു സ്വീറ്റ് വേറൊന്നുമല്ല ഷിഫക്കും നൊസീബക്കും ഒരുപോലെയുള്ള ആ ഗിഫ്റ്റ് ബോക്സുകൾ കൈമാറുന്നത് അത് മജീദ് ശരിക്കും കണ്ടു അപ്പോ ഏറെക്കുറെ ഹോ ഇതൊക്കെ കൊടുക്കാൻ മാത്രം കഴിക്കണോ അപ്പോ ഇത് പിടിച്ചാൽ കിട്ടുന്ന സംഭവമല്ല ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പൈസ പോയി എന്ന് വേണമെങ്കിൽ പറയാം ഒന്നുമില്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചൊരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ കാട്ടുന്നത് ശരിയാണോ എന്തായിരുന്നു ലത്തീഫ ഖാന്റെ ഒരു പുന്നാര മോളെ കുറിച്ചുള്ള വീമ്പ് പറയല്ലേ എന്റെ കുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് സോലഹായ കുട്ടിയാണ് അങ്ങനെയാണ് എന്തൊക്കെയായിരുന്നോ അപ്പൊ ഇതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ കോളേജിലൊക്കെ വരുന്ന കുട്ടികൾ ഇങ്ങനെയൊക്കെ ഓരോ പരിപാടിക്കായിരിക്കും വരുന്നത് വീട്ടിൽ നിന്നൊന്നും ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങോട്ട് പോരും പിന്നെ ഇവിടെ എത്തിയാ ഫുള്ള് കച്ചറിയായിരിക്കും നുസൈബ ആ ഗിഫ്റ്റതാ ബാഗിലേക്ക് വെക്കുന്നു ഷിഫ എനിക്കൊരു ബസ് വരാൻ സമയമായി നുസൈബ ആ ബസ്സിൽ കയറുന്നതും പോകുന്നതുമെല്ലാം അതാ ഷമ്മാസ് മിഴിവെട്ടാതെ നോക്കി നിൽക്കുന്നു അത് ശരിക്കും മജീദ് കണ്ടു അപ്പോ മൊബൈൽ ഷോപ്പിന്റെ മുതലാളിയാണ് ഇപ്പം മുപ്പത്തി പിടിച്ചിരിക്കുന്നത് ശരിയാക്കി കൊടുക്ക ഒന്നാമത്തെ കല്യാണം ഇതെല്ലാം ആ പെണ്ണിൻ്റെ അങ്ങനെ ആയിപ്പോയി രണ്ടാമത്തിനെങ്കിലും ശരിക്കും നിന്നുകൂടെ അത് കുല ഇത് എൻ്റെ മാനം പോകുന്ന കേസുമാണ് അത് മാത്രമല്ല എനിക്ക് വലിയ നഷ്ടമാണ് ഇതുകൊണ്ട് ഈ കല്യാണം അങ്ങാനും നടക്കാതിരുന്നാൽ ഹുസൈനാജി പിന്നെ എന്നെ വെച്ചക്കൂല അത് മാത്രമല്ല എനിക്ക് കിട്ടാനുള്ള ഒന്നും തരൂല്ല വെറുതെ ഞാനന്ന് നടന്നിട്ട് അത് ശരിയാവില്ല അതങ്ങനെ വിട്ടാൻ പറ്റില്ല എന്തായാലും വിവരം എല്ലാവരെയും അറിയിക്കണം ഇങ്ങനെ വിട്ടാലേ ഇതിൻ്റെ അപ്പുറത്തേക്കായിട്ട് പിന്നെ ഒരിക്കൽ പറയും ലത്തീഫ മോളെ കല്യാണം കഴിഞ്ഞു എന്നുള്ളതായിരിക്കും പിന്നെ കേൾക്കുക അതിനിട വരുത്താൻ പാടില്ല ഓള് മരുവളായി കയറി ചെല്ലേണ്ടത് ഹുസൈനാജിൻ്റെ വീട്ടിൽ തന്നെയാണ് ആദ്യം മൂപ്പരയ്ക്ക് വേണ്ടിയിട്ടാണ് ഓൾ ആലോചിച്ചത് മൂപ്പരെ പോതിപ്പോഴൊന്നും തീർന്നിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഹുസൈനാജി ഹുസൈനാജിക്കാണെന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാരൊക്കെ എതിർത്ത് അതില്ലാതാക്കി പിന്നെയാണ് മൂപ്പർക്ക് ഐഡിയ തോന്നിയത് കൊണ്ടെങ്കിലും ഓളെ കെട്ടിക്കണം എന്നുള്ളത് എന്തായാലും വേണ്ടില്ല തിരി കൊളുത്താനുള്ള സമയമായിട്ടുണ്ട് എന്തായാലും ഓൻ്റെ ഷോപ്പിൽ കൊന്ന് കയറി നോക്കാം മജീദ് അതാ ഷമ്മാസിൻ്റെ ഷോപ്പിലേക്ക് കയറുന്നു എന്തായിക്കാം വേണ്ടത് ഷമ്മാസ് ചോദിക്കുന്നു മജീദിൻ്റെ കയ്യിലുള്ള ആ ഫോൺ കൊടുത്തിട്ട് പറയുന്നു ഈ ഫോണിന് എത്ര കിട്ടും ഷമ്മാസ് അത് വാങ്ങിക്കൊണ്ട് നോക്കിയിട്ട് പറയുന്നു ഇത് എല്ലാ ഷോപ്പിലും കൊടുത്താലേ ഇതിനായിരം രൂപയാണ് കിട്ടുക എന്തായിക്ക ഫോണ് എക്സ്ചേഞ്ച് ചെയ്യാനാണോ ഫോൺ കൊടുത്ത് വേറെ വാങ്ങാനാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഏകദേശം ഇതിന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരാം എന്താ ബുദ്ധിമുട്ടാണോ ഫോൺ വാങ്ങാൻ ക്യാഷ് ഇല്ലേ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ഫോണിന് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അതൊന്നും വിഷയമല്ല നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ നമുക്ക് അത് നേടിയെടുക്കാൻ നിങ്ങളെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലോ അത് വിഷയമല്ല ആവശ്യങ്ങൾ നടക്കണമല്ലോ അതല്ലേ വേണ്ടത് ഷം ആ ഒരു സ്വഭാവം വർത്താനും കേട്ടപ്പോൾ മജീദിന് ശരിക്കും അത്ഭുതം തോന്നി ആഹാ ഇവരാൾ കൊള്ളാലോ നല്ല കൊമ്പിൽ തന്നെയാണ് കയറി പിടിച്ചിരിക്കുന്നത് സംഭവം നല്ല ചക്കനൊക്കെ തന്നെയാണ് പക്ഷേ ഇതങ്ങാനും നടന്നിട്ടുണ്ടെങ്കിലേ ഹേയ് നമ്മളെ പണി പോവും എന്നാൽ ഞാൻ പിന്നെ വരാം കേട്ടോ ഇക്കാ നിങ്ങൾ ഫോൺ കൊണ്ടേക്കോളൂ ക്യാഷ് വിഷയമല്ല അത് ഉള്ളതിനനുസരിച്ച് തന്നാലും മതി അല്ല ഇപ്പോൾ ഞാനൊന്ന് ചോദിച്ചു എന്ന് മാത്രം പിന്നെ വരാം ഒരിക്കലും ഫോൺ വാങ്ങലും നോക്കലും അല്ലായിരുന്നു മജീദിൻ്റെ വിഷയങ്ങൾ അതെ അവനെ ഒന്ന് കാണണം ഹുസൈനാജിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ച മരുമകളെ സ്നേഹിക്കുന്ന ചെക്കനെ ഒന്ന് കാണണം അതാണ് മജീദ് വിചാരിച്ചിരുന്നത് അവൻ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അന്ന് മജീദ് നേരെ അടുത്ത ബസ്സിന് കയറി ചെന്നത് ഹുസൈനാജിയുടെ വീട്ടിലേക്കാണ് മൂപ്പരോടെ കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കഞ്ഞാലേ ഇത് പിടിച്ചാൽ കിട്ടുന്ന കേസല്ല സംഭവം മൊബൈൽ ഷോപ്പിലെ ചെക്കനെ കാണാൻ നല്ല മൊഞ്ചലാണ് എല്ലാം കൊണ്ടും സെറ്റപ്പാണ് മുതലാളിൻ്റെ മോനെക്കാളും എത്രയോ പത്തന മാറ്റാണ് എന്നാലും ഇപ്പോൾ ഈ മൂടിപ്പൊതച്ച് നടക്കുന്ന ഈ പെൺകുട്ടി ഇപ്പം എങ്ങനെയാണ് ഓൻ്റെ വലയിൽ പെട്ടു അതാണ് ഇപ്പോൾ എനിക്ക് ആലോചിക്കാൻ വയ്യാത്തത് എന്തായാലും എന്തോ ഒരു സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതല്ലേ ഒരാൾ പറഞ്ഞതല്ലല്ലോ എന്തായാലും സൈനാജിനോട് കാര്യങ്ങളൊക്കെ പറയണം ഇതെങ്ങാനും കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൂപ്പരെ ഒരു കാര്യവും പറയില്ല മൂപ്പരടുത്ത് നിന്നുള്ള സഹായം എനിക്ക് നിൽക്കുകയും ചെയ്യും എൻ്റെ ജീവിതമാണ് വഴിമുട്ടുക എന്തായാലും വേണ്ടില്ല കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പറയണം മജീദിൻ്റെ വരവ് ദൂരെ നിന്ന് നോക്കിക്കാണുകയാണ് ഹുസൈനാജി ആരപ്പാ വരുന്നത് മജീദല്ലേ മുതലാളിയെ എന്താ പോയി വൈക്കൊക്കെ ഇതേ വല്ല ആലോചനയുണ്ടോ പൊന്നാര മുതലാളി അതൊക്കെ ഞാൻ പറയാം കുറേ പറയാണ്ട് എന്ത് എനിക്ക് പറ്റിയ വേറെ എന്തെങ്കിലും വെച്ച് നോക്കിക്കണോ നല്ലതുണ്ടെ കൊണ്ടുണ്ടേ പിന്നെ പെൺകുട്ടിയാണ് നല്ല രസം വാങ്ങോ അതിലൊരു കുറവും എനിക്ക് പറ്റൂല അതിപ്പോൾ എനിക്ക് ഉള്ളതാണെങ്കിലും വേണ്ടിയില്ല നമ്മളെ പരിക്കുള്ള ഏത് തന്നെ ആയാലും കാണാൻ കുറച്ച് മൊഞ്ചു വേണം അതാണ് നമുക്ക് വേണ്ടിയത് ഉസേനാജിയെ അതൊക്കെ അവിടെ നിൽക്കട്ടെ വേറൊരു വിഷയം നിങ്ങളോടൊന്ന് പറയാണ്ട് നിങ്ങളോട് പറയാഞാൽ ഇപ്പോൾ മോശമല്ലേ കാരണം നിങ്ങൾ നിങ്ങളത്രയും വിശ്വസ്തനായ ഒരാളല്ലേ ഞാന് എന്ത് കാര്യമാണ് ഇത് പറയണത് അതേ ഒന്നുമല്ല നമ്മൾ പറഞ്ഞു വെച്ച നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം അത് വേറെ ആരെങ്കിലും ഒന്ന് തട്ടെടുക്കുമ്പോൾ നിങ്ങൾക്കത് പറ്റുമോ മജീദേ എന്താ പറയണത് ഉള്ളൊന്ന് തുറന്ന് പറഞ്ഞാൽ അല്ലേ ഇഷ്ടപ്പെട്ട സാധനം വേറൊരാൾക്ക് കൊടുക്കാൻ നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ആ അങ്ങനെന്താ ചെറിയൊരു സംഭവം ഏത് നിമിഷവും നടക്കും തെളിയിച്ച് പറൻ്റെ പൊന്നാര മജീദെ നിങ്ങളെ മോനെക്കൊണ്ട് കല്യാണം പറഞ്ഞ ആ പെണ്ണുണ്ടല്ലോ ലത്തീഫഖ ഖാന മോള് ആ പറ ഓള് ഓള് മിക്കവാറും വേറെ ഒഴുത്തൻ്റെ കൂടെ പോകാൻ ചാൻസ് ഉണ്ട് മജീദേ ഇത് എന്താ ചിലക്കണത് ആവശ്യമില്ലാതെ ഓരോന്നും പറരുത് കേട്ടോ പൊന്നാരെ മുതലാളി ഞാൻ കണ്ട കാഴ്ചയാണ് പറയണത് അതെ ഓളെ കോളേജിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നല്ലൊരു മുതലാളി ചെക്കുണ്ട് ആ ചെക്കിനെ ആയിട്ടാണ് ഇപ്പോൾ കമ്പനി ഇന്നലെ ഞാൻ കണ്ടു ഇന്നും ഞാൻ കണ്ടു ഇജ എന്താ കണ്ടത് ഓരോന്ന് വെറുതെ മനുഷ്യനെ ഇടങ്ങാറാക്കാൻ ഒന്ന് പറയണേ എന്താണ് കണ്ടത് അതെ ഒന്നുമല്ല ഓല് കണക്റ്റാണ് മജീദ് ഇത് ഇല്ലാത്തത് ഓരോന്ന് പറയാൻ നിൽക്കേണ്ടട്ടാ നമ്മളെ വീട്ടിൽ പറഞ്ഞ പെൺകുട്ടിയാണത് അത് വെറുതെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും ഇത് മനുഷ്യനെ ടെൻഷനാക്കല്ലേ ചെക്കന എടുത്തുകാരനാ അതൊന്നും എനിക്കറിയില്ല ചെക്കന് നല്ല അടിപൊളി സാധനാണ് എന്താ എൻ്റെ മോനക്ക് എന്താ ചൊർക്ക് കുറവുണ്ടോ അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടോ മുതലാളി ഞങ്ങളെ മോന് ചൊർക്കില്ലാതല്ലേ ഞാൻ പറഞ്ഞത് അല്ല ഈ ചെക്കന് എല്ലാം കൊണ്ടും നല്ല പവർ സാധനാണ് ഞാൻ ജന്ത കണ്ടത് കണ്ടതൊന്നുമല്ല ഒരു വർത്താനം പറയണതും വണ്ടി കയറാൻ പറയണതും എന്തൊരു പൊതു കൈ കൊടുക്കണതും അതൊക്കെ കണ്ടത് ഇന്നലും കണ്ടു ഒന്നും കണ്ടു ഹുസൈനാജിക്ക് അത് ആ ദേഷ്യം ഇരച്ചു കയറുന്നു മജീദേ ഇത് കണ്ട കാര്യം സത്യമാണോ ഞമ്മളെ പരിക്ക് കൊണ്ടാൻ വെച്ച പെണ്ണിനെ മറ്റൊരുത്തന് നോക്ക് തിഫിനെ പെട്ടെന്ന് അറിയിക്കണല്ലോ ഇത് വലിയ പ്രശ്നമായി തീരും ഇത് മുതലാളി ഇതങ്ങേറ്റങ്ങോട്ട് എത്തിക്കണെന്ന് തോന്നുന്നുണ്ട് ഇനി പിടിച്ചാൽ കിട്ടും എന്ന് എനിക്ക് തോന്നിയില്ല ആര് പറഞ്ഞേ മജീദ് അങ്ങനെ പറയേ ഓനെ കയ്യും കാലം ഞാൻ വെട്ടും അത് നോക്കിക്കോ മുതലാളി നിങ്ങൾ കച്ചർക്കും അതിനൊന്നും നിൽക്കണ്ട സംഭവം നൈസാക്കിയാണ്ട് ഒഴിവാക്കിയെടുത്താൽ മതി വേറെ ഒന്നിനും നിൽക്കണ്ട ഈ തറവാട്ടേക്ക് വരാൻ വിചാരിച്ച പെണ്ണിനെ മറ്റൊരുത്തൻ സ്നേഹിക്കെ അത് നടക്കൂല ഹുസൈനാജിൻ്റെ കൊക്കില് ജീവനുള്ള കാലം അത് നടക്കൂല ഇങ്ങോട്ട് വിചാരിച്ച പെണ്ണ് ഇങ്ങോട്ട് തന്നെ എത്തണം അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല മുതലാളി നിങ്ങളിങ്ങനെ ചൂടാവല്ലേ നിങ്ങൾ കാര്യങ്ങളൊന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി ഒരു കുഴപ്പവും ഉണ്ടാവില്ല ലത്തീഫ ഖാനോട് വിളിച്ച് വിവരം പറഞ്ഞാളേ കാര്യങ്ങൾ എന്നാൽ പിന്നെ നമ്മളിന്ന് പെട്ടെന്നാവും ചെയ്യൂ ആ കുട്ടീനെ പഠിപ്പൊക്കെ അവിടെ നൃത്തം ചെയ്തോളൂ ഹുസൈനാജിയും മജീദും ഓരോന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഉമ്മ ശ്രദ്ധിച്ചു എന്തോ പ്രശ്നമുണ്ടല്ലോ മൂപ്പര് നല്ല ദേഷ്യത്തിനാണല്ലോ പിന്നീട് ഉമ്മക്ക് ഏകദേശം മനസ്സിലായി അത് ഞങ്ങളന്ന് കാണാൻ പോയ പെണ്ണിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഉമ്മ അത് കേട്ടപ്പോൾ പഠിച്ചോനെ കാത്തോളേ കാരണം ഈ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയും വരാതിരിക്കുക നല്ലത് ഈ തന്തൻ്റെ സ്വഭാവം അത്രയ്ക്ക് മോശമായതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെടണമെങ്കിൽ പെട്ടോട്ടെ ഉമ്മയുടെ മനസ്സിൽ അതായിരുന്നു പക്ഷേ തൻ്റെ കെട്ടിയോൻ ഹസേനാജി ഹോ അയാളൊരു വിളഞ്ഞ വിത്താണ് ഒന്നിനും സമ്മതിക്കാതെ അയാളുടെ ഇഷ്ടങ്ങളും ഒക്കെ മാത്രമേ അയാൾ നോക്കുള്ളൂ മറ്റൊരാളുടെ ജീവിതം മറ്റൊരാളുടെ വേദന അതൊന്നും അയാൾക്കൊരു വിഷയമേ അല്ല അത്രക്കും ദുഷ്ടനാണ് എൻ്റെ ഭർത്താവായതുകൊണ്ട് പറയില്ല ആ ഉമ്മ അതാണ് മനസ്സിൽ വിചാരിച്ചത് എങ്ങനെയെങ്കിലും ആ കുട്ടി രക്ഷപ്പെട്ട് മറ്റൊരു വിവാഹത്തിന് പോയാൽ മതിയായിരുന്നു ഇവിടെ ആയാൽ ആ കുട്ടി കഷ്ടപ്പെടും അതെൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത് അസ്കറിൻ്റെ ഉമ്മയുടെ മനസ്സിൽ അതായിരുന്നു ആ കുട്ടി എങ്ങനെയെങ്കിലും വേറെ കല്യാണം കഴിഞ്ഞ് പോകണമെന്നുള്ളത് അല്ലെങ്കിൽ ഒരിക്കലും നടക്കൂല ഈ വീട്ടിൽ അല്ലെങ്കിൽ പിന്നെ എൻ്റെ മോന് വേറെ വീടെടുത്ത് വേറെ താമസിക്കേണ്ടി വരും ഈ വീട്ടിൽ ഇയാളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിനെയും താമസിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് പെട്ടെന്ന് അതാ പുറത്തു പുറത്തുനിന്ന് ഒരല്ലറല്ലേ മജീദേ അത് നടക്കാൻ പാടില്ല അത് ഞമ്മക്ക് കിട്ടേണ്ട മുതലാണ് അത് മറ്റൊരുത്തിന് വിട്ടെടുക്കാൻ ഈ ഹുസൈനാന്ന് ചമ്മക്കൂല അത് എങ്ങനെയെങ്കിലും തടയണം അതിനുവേണ്ടി ഇനിയിപ്പോൾ എത്ര ആൾക്കാരെ ആൾക്കാരെറക്കിയാലും വേണ്ടിയില്ല നടക്കൂല മജീദേ ഹുസൈൻ ഹുസൈനാജിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടിയേ ഹേയ് അങ്ങനെ ഒരിക്കലും ഓൻ്റെ ആ സ്വപ്നം കണ്ട് കുഴിച്ചു മൂടാൻ പറയാം അതിന് ഞാൻ സമ്മതിക്കൂല ഹുസൈനാജി അവിടെ നിന്ന് അലറുകയാണ് നുസൈബയുടെയും ഷമ്മാസിൻ്റെയും സ്വപ്നം കണ്ട ആ സന്തോഷകരമായ ആ ജീവിതം അത് ഇനി എങ്ങനെയാവുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും السلام عليكم ورحمه الله تعالى وبركاته